നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം തിരുനക്കര മൈതാനിയിൽ മരിച്ചുപോയ അതായത് ഈ അടുത്തിടെ മരിച്ചുപോയ ബാലകൃഷ്ണപിള്ള അന്ന് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി അത് കേരളത്തിൻ്റെ വികസന കാര്യത്തെ പറ്റിയൊക്കെ ഉള്ള ഒരു 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 പ്രസംഗമായിരുന്നു അദ്ദേഹം ആ പ്രസംഗം നടത്തി കത്തിക്കയറുന്നതിനിടയിൽ സതുദ്ദേശത്തോടെ പറഞ്ഞതാണ് എങ്കിൽ കൂടി അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി ഇവിടെ വികസനം വരണമെങ്കിൽ ഇനി നമ്മൾ പഞ്ചാബ് മോഡൽ സമരം നടത്തണമോ എന്ന് ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതാണ് എങ്കിൽ കൂടിയും അന്നത് ഭയങ്കരമായി അതിഭയങ്കരമായി വിവാദം ക്ഷണിച്ചു വരുത്തിയ ആ സംഭവം അതായത് അന്ന് പഞ്ചാബിൽ വിഘടനവാദമൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ പഞ്ചാബ് മോഡൽ പ്രസംഗം എന്നാണ് അത് അറിയപ്പെട്ടത് തുടർന്ന് വലിയ വിവാദമായി അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനമൊക്കെ രാജിവെക്കേണ്ടി വന്നു ഇത് രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ സംഭവം ആർ ബാലകൃഷ്ണൻപിള്ളയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗവും തുടർന്നുള്ള വിവാദവും അതിനുശേഷമുള്ള എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുമെല്ലാം അന്ന് അദ്ദേഹം നല്ല ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞതെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം തെങ്ങിൽ മരുന്നടിച്ചു എന്നതിൻ്റെ പേരിൽ അതായത് ലക്ഷദ്വീപിലെ തെങ്ങിൽ മരുന്നടിച്ചു എന്നതിൻ്റെ പേരിൽ കേരള ചരിത്രത്തിലാദ്യമായിട്ട് ഒരു പ്രമേയം ഇടതുപക്ഷം ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഭരിക്കുന്ന മുന്നണി പാസാക്കിയപ്പോൾ അതിന് കൂട്ടുനിന്നുകൊണ്ട് അതിന് ഒപ്പം നിന്നുകൊണ്ട് അതിനെ പിന്താങ്ങിക്കൊണ്ട് യു ഡി എഫും യു ഡി എഫിലെ പലരും സംസാരിക്കുകയുണ്ടായി അതിൻ്റെ കൂട്ടത്തിൽ പി ടി തോമസ് എന്ന ഒരു എം എൽ എ ഇന്ത്യക്കാരനായ മലയാളിയായ ഒരു എം എൽ എ പണ്ട് ആർ ബാലകൃഷ്ണ എന്താണോ പറഞ്ഞത് അതിലും അതി കഠിനമായ രീതിയിൽ അതി കടുത്ത രീതിയിൽ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് അതിങ്ങനെയാണ് ടിബറ്റിൽ ചൈന എന്താണോ ചെയ്യുന്നത് അതേപോലെയാണത്രേ ലക്ഷദ്വീപിൽ ഇന്ത്യ കൈകടത്തുന്നത് പി ടി തോമസിന് അറിയാൻ വലഞ്ഞിട്ടൊന്നുമല്ല എന്താണ് ചൈനയെന്നും എന്താണ് ടിബറ്റെന്നും ടിബറ്റ് ശരിക്കും ചൈന കൈയടക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ടിബറ്റിലെ ദലയിൽ ദലയിലാമയൊക്കെ അഭയാർത്ഥിയായിട്ട് നമ്മുടെ ഇന്ത്യയിലാണ് കഴിയുന്നത് ഇന്ത്യയാണ് അദ്ദേഹത്തിന് അഭയം കൊടുത്തിരിക്കുന്നത് ടിബറ്റെന്നത് ചൈനയുടെ ഭാഗമാണ് എന്ന് അവർ പറയുന്നതാണ് ടിബറ്റ് പക്ഷേ അംഗീകരിച്ചിട്ടില്ല അങ്ങനെയല്ല ഇവിടെ ലക്ഷദ്വീപ് എന്നത് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ ഭാഗമാണ് കേന്ദ്ര സർക്കാരാണ് അത് ഭരിക്കുന്നത് ഇന്നിപ്പോൾ ബി ഭരിക്കുന്നു മുൻകാലങ്ങളിൽ അതവിടെ കോൺഗ്രസ് ഭരിച്ചപ്പോഴും ദ്വീപിൻ്റെ മേൽതോട്ടം കോൺഗ്രസ്സിനാണ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഇന്ത്യൻ യൂണിയൻ എന്ന ഈ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് ലക്ഷദ്വീപ് ആ ലക്ഷദ്വീപിനെ പറ്റിയാണ് പി ടി തോമസ് പറഞ്ഞിരിക്കുന്നത് ചൈന ടിബറ്റിൽ കടന്നു കയറുന്നത് പോലെയാണത്രേ ഇന്ത്യ ലക്ഷദ്വീപിൽ കടന്നു കയറുന്നത് ഇത്രയും വലിയ രാജിവെരുത്ത പ്രസ്താവന നടത്തിയിട്ടും ഇന്നും അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനത്ത് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എന്നതാണ് മനസ്സിലാവാത്തത് പണ്ട് ഒരു സതുദ്ദേശത്തോടെ ബാലകൃഷ്ണ പിള്ള പറഞ്ഞ ഒരു പഞ്ചാബ് മോഡൽ പ്രസംഗം വിവാദമായി അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്ന സ്ഥാനത്ത് ഇന്നു നല്ല പച്ചയ്ക്ക് വ്യക്തമായിട്ട് നിയമസഭയിൽ പറഞ്ഞ ഒരു തികഞ്ഞ രാജ്യവിരുദ്ധ പ്രസ്താവനയ്ക്ക് ഈ നാട്ടിൽ യാതൊരു പ്രതികരണവും എന്ന് നോക്കുക എത്ര വലിയ എത്ര കടുത്ത രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആയ പി ടി തോമസ് നടത്തിയിരിക്കുന്നത് എന്ന് ഓർക്കുക ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ പോലും അതിനെപ്പറ്റി പ്രതികരിക്കുന്ന കണ്ടില്ല യഥാവിധി കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഈ ഒരു കാര്യം പെടുത്തിയാൽ മാത്രം മതി അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം പോലും തെറിച്ചു പോവും അത്രയും കടുത്ത രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് പി ടി തോമസ് എന്ന എം എൽ എ നടത്തിയിരിക്കുന്നത് ഇദ്ദേഹം ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു തരംതാണ് ആ പ്രസ്താവന നടത്തിയതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നേ ഇല്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നിയമസഭ കുറേ കാലമായിട്ട് പോകുന്നത് വെബ്ഡസ് ഡെസ്ക്